ആ സമയത്താണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് വരിക. അവൻ ഓടി വന്ന് മോളെയും വലിച്ച് അവന്റെ കാറിൽ കയറ്റി തിരിച്ച് കില്ലറിന്റെ അടുത്ത് പോയി. എനിക്കറിയാടാ നീ ആരാണെന്ന്, പക്ഷെ നീ എന്റെ മോളുടെ അടുത്ത് വന്ന നിന്നെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി ഒരു മനുഷ്യനും കണ്ടുപിടിക്കാത്ത രീതിയിൽ ഞാൻ കുഴിച്ചു മൂടും എന്നും പറഞ്ഞവനെ മിരട്ടി മോളുടെ അടുത്ത് വന്ന് ഇനി മേലിൽ നീ അവനെ കാണരുത്, ഒരാഴ്ച മാത്രം. ആ ഒരാഴ്ച കഴിഞ്ഞ് നീ അവനെ കല്യാണം കഴിക്കുക, അവന്റെ കൂടെ ജീവിക്കുക, എന്ത് വേണേലായിക്കോ, പക്ഷെ ഒരാഴ്ച നീ അവനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് മോളെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ പൂട്ടിയിടും. എന്നിട്ട് അവൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. എന്തായാലും ആ കില്ലർ പയ്യനും നമ്മുടെ ഹീറോയും തമ്മിൽ ഒരു വമ്പം ഫൈറ്റ് നടക്കും, അതുകൊണ്ട് അതിനു മുമ്പേ തയ്യാറാവണം. ഹീറോ ഒരു ആപ്പിൾ എടുത്ത് കൈ കൊണ്ട് നുറുക്കാൻ നോക്കും, പക്ഷെ നടക്കില്ല, ഒരുപാട് തന്തയായില്ലേ, അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല. സോ അവൻ കടിച്ചു തിന്നു. ഇനി എന്താ ചെയ്യാൻ പറ്റാ നോക്കി, പശുക്കളെയും പന്നികളെയൊക്കെ കൊല്ലുന്ന എന്തൊരു വിഷം, അത് സിറിഞ്ചിലാക്കി എടുത്തു വയ്ക്കും. പിറ്റേന്ന് മോളെ കൊണ്ടുവന്ന് ഓഫീസ് വിട്ട് കഴിഞ്ഞ് നമ്മുടെ വില്ലനെ ഹീറോ ഫോളോ ചെയ്യും. അവനാണെങ്കിൽ പഴയ ഏതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് കയറിപ്പോകും. ഹീറോ കാറ് നിർത്തി അവനെ കാത്തിരിക്കും. അവന്റെ കയ്യിൽ ഒരു വെള്ളം ബോട്ടിൽ ഉണ്ടാവും, അതിലെ വെള്ളം അവൻ ആദ്യം കുടിക്കും. യൂറിൻ പാസ്സിയാണെന്ന് തോന്നുമ്പോ ഇറങ്ങിപ്പോയ വില്ലൻ കണ്ണിന്ന് മിസ്സാവും, അതുകൊണ്ട് അതേ ബോട്ടില് അവൻ യൂറിൻ പാസ് ചെയ്യും. എന്നിട്ട് എന്തോ ഓർമ്മയില് ആ യൂറിൻ തന്നെ എടുത്ത് കുടിക്കും. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയ്ക്ക് ബോധം വരുമ്പോ അവൻ അവന്റെ വീട്ടിലായിരിക്കും. അവിടെ തന്നെ വില്ലനും ഉണ്ടാവും. വില്ലൻ ഹീറോനോട്, എനിക്ക് നിങ്ങളുടെ മോളെ ഒരുപാട് ഇഷ്ടമാണ്, കഴിഞ്ഞ തവണ കാണുമ്പോ നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചാണ്, ഇനി ഒരു മാസത്തിൽ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറയും. കാരണം അവനറിയാം ഹീറോ എല്ലാം മറന്നു പോകുന്നു. ഹീറോ ആണെങ്കിൽ ചിരിച്ചിട്ട്, അതെ എനിക്കിപ്പോ അൽഷിമേഴ്സ് ഉണ്ട്, അവളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം, എനിക്ക് സന്തോഷമാണ് മോനെ കാണുമ്പോ എന്ന് പറയും. അവസാനമായിട്ട് കണ്ടപ്പോ ഞാൻ എന്താ പറഞ്ഞെന്ന് ഹീറോ ചോദിക്കുമ്പോ വില്ലൻ പറയും, ഞങ്ങളുടെ മാരേജിന് വേണ്ടി നിങ്ങൾ എന്നെ ബ്ലെസ് ചെയ്തു. അപ്പൊ ഹീറോ ചിരിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അകത്തേക്ക് വരും. കാരണം അവൻ അറിയാം അവൻ ആരെയും ഇന്ന് വരെ ജീവിതത്തിൽ ബ്ലെസ് ചെയ്തിട്ടില്ല. സോ ഹീറോയ്ക്ക് ഓർമ്മ വരും, അവൻ അവസാനമായിട്ട് കണ്ടപ്പോ നിന്നെ ഇനി ഞാൻ കണ്ട വെട്ടി നുറുക്കൂന്നാണ് നമ്മുടെ ഹീറോ പറഞ്ഞിരുന്നത്. നമ്മുടെ ആള് വിഷം സിറിഞ്ചിലാക്കി മെല്ലെ അവന്റെ പുറകെ വന്ന് കഴുത്തി മുറുക്കി പിടിച്ച് ആ സൂചി കൊണ്ട് കുത്താൻ നോക്കുമ്പോ ഇവൻ തടഞ്ഞു പിടിച്ച് രണ്ടുപേരും മൽപ്പിടുത്തം. പെട്ടെന്ന് മോള് അപ്പാന്ന് വിളിക്കും. സംഭവം ഇനി നമ്മുടെ ആള് കുത്തിയിട്ടില്ല, അവൻ കുത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വില്ലൻ പോയി കഴിഞ്ഞ് ഹീറോ മോളുടെ കഴുത്തി നോക്കുമ്പോ ആരോ പിടിച്ചമർത്തിയ പാട്. ഹീറോ ടെൻഷനായി, നിന്നെ അവൻ എന്താ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച നീ അവനെ കാണാൻ പാടില്ല എന്ന് പറയുമ്പോ ഹീറോയും പറയും, ഇത് അവനല്ല ചെയ്ത്, അപ്പനാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരാഴ്ചയായി. സോ ഒരാഴ്ചയായിട്ട് നമ്മുടെ ആള് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു നമ്മുടെ ഹീറോ. എനിക്കിത് ഇനിയും സഹിക്കാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. ഒരാഴ്ച നമ്മുടെ ഹീറോന്റെ മൈൻഡിൽ നിന്ന് മാഞ്ഞു പോയി. അപ്പോഴാണ് ഹീറോ ഒന്ന് കൺഫ്യൂസ് ആവുക. അവന്റെ മൈൻഡിൽ നിന്ന് എന്തൊക്കെയോ മാഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ അവന്റെ കൊല്ലുന്ന സ്വഭാവം അത് മാത്രം അവനെ വിട്ടുപോയിട്ടില്ല. തന്റെ മോളെ മറക്കുന്നതിന് മുന്നേ മോളെ രക്ഷപ്പെടുത്തണം, അതുകൊണ്ട് മോളുടെ ഫോട്ടോ അവൻ ലോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചു വെക്കും, അത് മോളാന്ന് മനസ്സിലാവാൻ വേണ്ടി. എന്നിട്ട് സലീംകുമാറിനെ കണ്ട് എന്തുപറ്റി, അത് ആരെ ബ്ലഡാന്ന് ചോദിക്കുമ്പോ സലീംകുമാർ ആ ബ്ലഡ് തിരിച്ചുകൊടുത്ത്, അത് ശരിക്കും മാന്റെ തന്നെയാണ്, നീ വെറുതെ എന്റെ സമയം കളഞ്ഞു എന്ന് പറയും. ഹീറോ വീണ്ടും കൺഫ്യൂസ് ആവും, എന്താ സംഭവിച്ചു, എനിക്കെല്ലാം തോന്നണാണോ, അതെങ്ങനെ മാറിപ്പോവാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ഇവൻ വീട്ടിൽ വരുമ്പോ അവന്റെ സ്റ്റോർ റൂമില് ഒരു കറുത്ത തുണി. അവന്റെ മോള് ചോദിച്ചിരുന്നു അപ്പനാണോ അത് ചെയ്തതെന്ന്. ഹീറോ റീവൈൻഡ് ചെയ്ത് നോക്കും, എനിക്കെന്തുകൊണ്ട് ആ ബോഡി കാണണമെന്ന് തോന്നി, ഞാൻ എന്തുകൊണ്ട് വീണ്ടും ആ മുളം കാട്ടി പോയി, ഇനി ഒരു പക്ഷേ ആ പെങ്കുച്ചിനെ കൊന്നിട്ട് വലിച്ചെറിഞ്ഞത് ഞാൻ തന്നെയാവോ. അവന് തല പെരുക്കം തുടങ്ങും, ഒപ്പം നമ്മുടെ തലയും. ആ സമയം നോക്കി ഹീറോന്റെ ചേച്ചി അങ്ങോട്ട് വന്നിട്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നാളെ തന്നെ എന്റെ കൂടെ വായോ, നിനക്കൊന്നും സംഭവിക്കില്ല, എന്തായാലും ഈ മറവി ഒരു അനുഗ്രഹമാണ്, നീ വീണ്ടും ഒരു കുഞ്ഞായിട്ട് എന്റെ കൈ വന്നല്ലോ. അത് കഴിഞ്ഞ് ഹീറോ വീടിനകത്തേക്ക് കയറുമ്പോ അവന്റെ കമ്പ്യൂട്ടർ നോക്കി അവന്റെ അച്ഛൻ ഇരിപ്പുണ്ടാവും. പെട്ടെന്ന് ഹീറോയ്ക്ക് ബോധം വരും. അവൻ എഴുന്നേൽക്കുമ്പോ അവന്റെ കഴുത്തും കൈയും കെട്ടിവെച്ചിരിക്കുന്നു ആ കില്ലർ പോലീസുകാരൻ. അവനിരുന്ന് നമ്മുടെ ഹീറോന്റെ കമ്പ്യൂട്ടറിൽ അവൻ എഴുതി വെച്ച എല്ലാ റെക്കോർഡ്സും എല്ലാ കൊലപാതകങ്ങളും ഡീറ്റെയിൽസും എല്ലാം വായിച്ച് തിരുത്തി മാറ്റി എഴുതി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് ആ കെട്ട് പൊട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് പരിശ്രമിക്കും. അപ്പോഴാണ് വില്ലൻ പറയാ, നിന്റെ ഈ ഡാറ്റയൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് ഞാൻ ആ കർച്ചീഫ് മാറ്റി വെച്ചത്. സോ നീ ടെസ്റ്റിന് കൊടുത്തത് ശരിക്കും മാന്റെ ചോരയുള്ള ഒരു കർച്ചീഫാണ്. നമ്മൾ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പിന്നെന്തിനാ നീ എന്നെ കൊടുക്കാൻ നോക്കുന്നു, നിനക്ക് ആ ചപ്രപ്പെണ്ണിനോട് ഒരുപാട് ദേഷ്യമാണല്ലേ, പിന്നെന്തുകൊണ്ട് നീ അവളെ കൊന്നില്ല, ഞാൻ അവളെ വിളിച്ചുതരാന്ന് പറഞ്ഞ് ഇവൻ ഹീറോന്റെ ഫോൺ എടുത്ത് ആ ചപ്രമുടി പെണ്ണിനെ വിളിക്കും. പക്ഷെ ഹീറോ ആ കോള് കട്ട് ചെയ്ത് നിന്നെ കൊല്ലൂടാന്ന് പറഞ്ഞ് ഇവന്റെ നേരെ ആരാഞ്ഞിട്ട്, ഞാൻ നിന്നെപ്പോലെ ഒരു കില്ലറല്ല, കാരണമില്ലാതെ ആരെയും കൊല്ലില്ല, പക്ഷെ നീ അങ്ങനെയല്ല, നിന്റെ നേരം പോക്കിന് വേണ്ടി കൊല്ലുന്നു. അതിന് വില്ലനാണെങ്കിൽ കില്ലിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല, നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ കൊല്ലുന്നു, എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൊല്ലുന്നു, നമ്മൾ രണ്ടുപേരും ഒന്നാണ്, എന്റെ മേലെ നീ കൊടുത്ത കേസ് അത് വാപ്പസ് വാങ്ങിക്കുക, അതല്ലെങ്കിൽ നിന്റെ മോളെ എന്തായാലും ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് വില്ലൻ മയക്ക് സൂചി എടുത്ത് നമ്മുടെ ഹീറോന്റെ കഴുത്തി കുത്തിവെക്കും. അവന് ബോധം വരുമ്പോ അവൻ വീട്ടിൽ തന്നെ നിലത്ത് കിടക്കുക. അവന്റെ കമ്പ്യൂട്ടർ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഓടിപ്പോയി പെങ്ങളെ നോക്കുമ്പോ പെങ്ങള് വീട്ടിൽ തന്നെ ഉണ്ട്, ഓടിപ്പോയി മോളെ നോക്കുമ്പോ മോളും വീട്ടിൽ തന്നെ ഉണ്ട്. എന്താണല്ലേ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇവൻ ഉടനെ ബാഗ് കെട്ടി മോൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെയും പിടിച്ച് വലിച്ചോണ്ട് വന്ന് ഒരു ടാക്സി കയറ്റും. എന്നിട്ട് ചേച്ചിയോട് കുറച്ചു കാലത്തേക്ക് ഇവളെ നിന്റെ കൂടെ നിർത്ത്, പിന്നെ ഞാൻ വന്ന് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ചേച്ചിയുടെ കൂടെ മോളെ പറഞ്ഞോളും. എന്നിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു ബാഗ് എടുത്ത് ഞാൻ മറക്കുന്നതിന് മുന്നേ ആ കില്ലറിനെ കൊന്നളയണം, മിൻതേജുവിനെ കൊല്ലണം എന്നും പറഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വരും. അപ്പോഴാണെങ്കിൽ അവൻ കാറെടുത്ത് എങ്ങോട്ടോ പോവുകയാണ്. ഹീറോ അവനെ ഫോളോ ചെയ്ത് പോകും. ഹീറോ വരുന്നത് വില്ലൻ കാണുന്നുണ്ട്, പക്ഷെ അവൻ ശ്രദ്ധിക്കാതെ സിറ്റിന്ന് ഒരുപാട് മാറി ഏതോ ഒരു കാട്ടിലേക്ക് പോകും. അടിപൊളി സ്ഥലങ്ങളാണ് കൊറിയൻ സിറ്റി. ഒരു ഭാഗത്തൂടെ അവൻ കട്ട് ചെയ്ത് മരുഭൂമി പോലെ ഏതോ ഒരു സ്ഥലത്തേക്ക് കാർ ഓടിച്ചു പോകും. നമ്മുടെ ഹീറോ
ആണെങ്കിൽ അവന്റെ കാറിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത് വില്ലന്റെ പുറകെ തന്നെ പോവും. ഇവൻ ആളില്ലാ കാട്ടിലെ ഏതൊരു പഴയ വീടിനകത്ത് കയറും. ഹീറോ കാർ ഒരു പഴയ ബോട്ടിന്റെ മറവിൽ മറച്ചു വെച്ചിട്ട് വില്ലൻ എന്താ ചെയ്യണെന്ന് നോക്കുമ്പോ അവൻ ആ വീടിനകത്ത് കയറി എന്തോ ഒരു ബാഗ് എടുത്തോണ്ട് വന്ന് കാറിനകത്ത് കയറ്റി തിരിച്ച് കാർ എടുത്തോണ്ട് പോകും. ഹീറോ അവൻ പോയി കഴിഞ്ഞ് ആ വീടിന്റെ ഡോറും പൊളിച്ച് അകത്ത് കയറി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ആരെയോ കീറി മുറിച്ച ഒരുപാട് ചോര, ഫ്രിഡ്ജിനകത്ത് ഒരു വീഡിയോ റെക്കോർഡ്. അത് പ്ലേ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോക്ക് ഇഷ്ടപ്പെടാത്ത ആ പെണ്ണ്, ആ ചപ്രമുടി പെണ്ണ്, അവളെ വില്ലൻ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന വീഡിയോ. ഹീറോ നേരെ ആ വീഡിയോ കൊണ്ടുവന്ന് നമ്മുടെ സലീം കുമാർ പോലീസുകാരനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് മിൻതാച്ചു അവനാണ് ഈ പെണ്ണുങ്ങളെല്ലാം കൊല്ലുന്നതെന്ന് പറയും. ഹാൻഡ് കർച്ചീഫ് എന്റെ വീട്ടിൽ കയറി അവൻ മാറ്റിയതാണ്, അതുകൊണ്ടാണ് അതൊരു മാനാന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച്. അപ്പൊ ഡ്രൈവർ പോലീസുകാരൻ പറയും മിൻതാച്ചു വരുന്നുണ്ടെന്ന്. ഇവരെ കാണാൻ വേണ്ടി നമ്മുടെ കില്ലർ പോലീസും ഇവരെ കാറിനടുത്തേക്ക് വരും. എന്നിട്ട് സലീം കുമാറും കില്ലർ പോലീസും കൂടി എന്തോ സംസാരിച്ചിട്ട് ഈ രണ്ട് പോലീസുകാരും കൂടി നമ്മുടെ ഹീറോനെ മറച്ചു തന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ ആ ചപ്രമുടി പെണ്ണിനെ കണ്ടിരുന്നോ, അവളുടെ ഫോണിൽ അന്നേ ദിവസം നിങ്ങളുടെ ഫോണിൽ നിന്നൊരു കോള് വന്നിരുന്നു, പക്ഷേ അന്ന് ശരിക്കും വിളിച്ചത് ഈ വില്ലനാണ്, ഹീറോനെ കെട്ടിവെച്ച് വിളിച്ചത്. സോ അതൊരു ട്രാപ്പ് ആയിരുന്നു. മാത്രമല്ല ആ വീഡിയോ ക്യാമറ മുഴുവൻ ഇപ്പൊ ഹീറോന്റെ ഫിംഗർ പ്രിന്റ് ആണ്. ഹീറോ ടെൻഷനായി പുറത്തിറങ്ങി അവൻ അടിക്കാൻ പോകും. അവനാണ് കൊന്നത് ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറയുമ്പോൾ വില്ലൻ ഹീറോന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ മോൾ എവിടെ, 4 ദിവസമായി എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു ചോദിക്കും. അപ്പൊ സലീം കുമാർ പോലീസുകാരനാണെങ്കിൽ നിങ്ങളുടെ മോൾ എവിടെയെന്ന് സത്യം പറയും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അവളെ രക്ഷിക്കും, ഞാൻ അവളെ രക്ഷിക്കാം, സത്യം പറയും നിങ്ങളുടെ മോൾ എവിടെയാ, നിങ്ങളുടെ മോൾ എവിടെയാ. അതിന് ഹീറോ ശരി ഞാൻ പറയാം, അവളവളുടെ ആന്റിയുടെ വീട്ടിലാണ്, ഞാൻ അവളെ കാറി കയറ്റി പറഞ്ഞു വിട്ടു. അപ്പോഴാണ് വില്ലൻ പറയാ അവക്ക് ആന്റി ഇല്ല, അത് അവളെ തന്നെ പറഞ്ഞ കാര്യമാണ്, അച്ഛന്റെ ചേച്ചി അച്ഛന്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി, പിന്നെ എങ്ങനെയാണ് അവക്ക് ആന്റി ഉണ്ടാവുക, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആന്റിക്ക് വിളിക്കാൻ പറയുമ്പോൾ ഹീറോ അവന്റെ ഫോൺ എടുത്ത് ആന്റിക്ക് വിളിക്കും. പക്ഷെ ഫോണിൽ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പേര് ഫോണിൽ തന്നെ ഉണ്ടാവില്ല. ഹീറോ ചേച്ചിനെ പോയി കണ്ടത് ആലോചിക്കും, മോളെ കാറി കയറ്റി വിട്ടതും ആലോചിക്കും, അത് അവന്റെ ഓർമ്മയിലുണ്ട് എന്ന ഉറപ്പായും ചേച്ചി മടത്തി തന്നെ കാണും എന്നും പറഞ്ഞ് ഇവൻ കാറെടുത്ത് രണ്ട് പോലീസുകാരുടെ കാറും ഇടിച്ചു തള്ളിയിട്ട് നേരെ ചേച്ചിയുടെ മടത്തിലേക്ക് വരും. അവിടെ വരുമ്പോഴാണ് ഭയങ്കര ട്വിസ്റ്റ്, ആ മടം തന്നെ കാട് പിടിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഒരുപാട് കാലമായി അങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഹീറോ മുന്നേ വന്ന് വെച്ചിട്ട് പോയ അവന്റെ ഫുഡ് അത് അവിടെ തന്നെ കാണും. സോ ആ മടം പ്രവർത്തിച്ച് ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു മടമോ അവന്റെ ചേച്ചിയോ ഇതെല്ലാം നമ്മുടെ ഹീറോന്റെ ചിന്തയായിരുന്നു, അവന്റെ സങ്കല്പമായിരുന്നു. ഹീറോക്ക് അപ്പോഴാണ് ഓർമ്മ വരിക, ഹീറോന്റെ ചെറുപ്പത്തി അച്ഛനവൻ കൊന്നുകഴിഞ്ഞ് ഹീറോ തിരിച്ച് അവൻ ഇഷ്ടമുള്ള രണ്ട് വെള്ള ഷൂവും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ചേച്ചി ആത്മഹത്യ ചെയ്ത് മരിച്ചു കാണും. സോ അതാണ് സത്യം, ബാക്കിയെല്ലാം അവന്റെ സങ്കല്പമായിരുന്നു. നമ്മക്കെന്നെ കിളി പോവും. ഹീറോ ബോധം വന്ന് എഴുന്നേക്കുമ്പോ വീണ്ടും ആ മുളങ്കാട്ടിൽ ആ ചപ്രമുടി പെണ്ണിനെ കൊന്നതും നമ്മുടെ ഹീറോ ആണ്. അവന്റെ സ്വന്തം മോളെയും അവൻ കൊന്നു കളഞ്ഞു. ഇതെല്ലാം ചെയ്തത് ഹീറോ തന്നെയാണ്, പക്ഷെ അത് ചെയ്തത് ആ പോലീസുകാരനാണ് എന്നുള്ളത് നമ്മുടെ ഹീറോന്റെ സങ്കല്പമായിരുന്നു. ഈ സമയത്ത് മിൻതാജ് പോലീസുകാരൻ നമ്മുടെ സലീം കുമാറിനെ വിളിച്ചോണ്ട് വന്ന് ഹീറോ കുഴിച്ചിട്ട ആ ജടങ്ങളുടെ മുളങ്കാട് കാണിച്ചു കൊടുക്കും. ഇവിടെയാണ് കാലങ്ങളായിട്ട് നമ്മുടെ ഹീറോ കൊന്നുകൊണ്ടിരുന്ന ആൾക്കാരെ കുഴിച്ചിട്ടത്. അപ്പൊ സലീം കുമാർ ആണെങ്കിൽ എല്ലാരെയും അവൻ കൊന്നു, പക്ഷെ സ്വന്തം മോളെ അവൻ കൊന്നു കാണോ, അവളിപ്പോ എവിടെയാണ്, അത് അവനോട് ചോദിച്ചാ അവൻ മറന്നിരിക്കും, അവൻ ഓർമ്മയുണ്ടാവില്ല. സോ നമ്മളെങ്ങനെ ഈ കേസ് ഹാൻഡിൽ ചെയ്യും എന്നും പറഞ്ഞ് ആലോചിച്ചോണ്ട് നിൽക്കുമ്പോൾ കട്ട് ചെയ്ത നമ്മുടെ ഹീറോ തിരിച്ചവന്റെ വീട്ടിലേക്ക് പോവായിരിക്കും. അപ്പോഴാണ് അവന് പഴയ ഓർമ്മകൾ വരിക. 17 വർഷം മുന്നേ അവൻ അവസാനമായിട്ട് കൊന്നത് അവന്റെ സ്വന്തം ഭാര്യനെ തന്നെയായിരുന്നു. അവക്ക് മറ്റൊരുത്തനുമായിട്ട് അവിഹിതം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ അവിഹിതക്കാരനെയും കൊന്നു. അതിനൊപ്പം തന്നെ അവന്റെ ഭാര്യനെ കൊല്ലാൻ നിൽക്കുമ്പോൾ അവള് പറയും നീ എന്നെ കൊന്നോ, പക്ഷെ എന്റെ മോളെ കൊല്ലരുത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് ഹീറോ ആണെങ്കിൽ ഞാൻ എന്തിനു അവളെ കൊല്ലണം, അവൾ എന്റെ മോളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഭാര്യ ഒന്നും വിട്ടില്ല. സോ അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുക ഹീറോന്റെ മോള് അത് അവിഹിതക്കാരൻ ഉണ്ടായതാണ്. അവൻ ആ കലിപ്പിൽ ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നു കളഞ്ഞിട്ട് നിനക്കുണ്ടായ നരിന്തിനെയും ഞാൻ കൊന്നു കളയുന്നു പറഞ്ഞ് നമ്മുടെ ഹീറോ അവന്റെ കാർ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അവൻ ആക്സിഡന്റ് ഉണ്ടാവുക. അങ്ങനെ തലക്കടിയിട്ടി ചോര വാർന്ന് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോഴാണ് മോള് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഹീറോന്റെ അടുത്തേക്ക് വരിക. അവൻ ഓർമ്മ കാണും അവള് സ്വന്തം മോളല്ല എന്നുള്ളത്. ഞാൻ നിന്റെ അപ്പനല്ലടി എന്ന് പറഞ്ഞ് ഹീറോ ആ കൊച്ചിന്റെ കഴുത്തി പിടിച്ച് ഞെരുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവന് തലക്ക് കിട്ടിയ അടി അത് സാരമായി ബാധിച്ച് അവന്റെ ബോധം നഷ്ടപ്പെടും. കുറെ നേരം കടന്ന് അവൻ പെടഞ്ഞിട്ട് തിരിച്ച് ബോധത്തിലേക്ക് വരുമ്പോൾ അവന്റെ കൊച്ചു കടന്ന് കരയുന്നുണ്ടാവും. അപ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആള് മറന്നുപോയി. അതുവരെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ആള് മറന്നുപോയി. അവൻ കൊച്ചിനെടുത്ത് കൊഞ്ചിച്ചിട്ട് എന്തിനാ കരയുന്ന, പേടിക്കണ്ട, അപ്പനൊന്നുമില്ല, അപ്പൻ തിരിച്ചു വന്നില്ലേ, തല വേയിച്ചു അതുകൊണ്ടാന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് അന്നുണ്ടായ സംഭവം മൊത്തത്തിൽ നമ്മുടെ ഹീറോ മറക്കായിരുന്നു. ഇപ്പോഴാണ് അവൻ എല്ലാം ഓർമ്മ വരിക. ഹീറോ വീട്ടിൽ വന്ന് അവന്റെ മോളല്ല അവന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി. അവൻ ആ ലോക്കറ്റിൽ നിന്ന് മോളുടെ ഫോട്ടോ പറിച്ചു മാറ്റും. ഞാൻ തന്നെയാണ് കൊലയാളി എന്ന് മനസ്സിലാക്കി അവൻ ആ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ സമയത്ത് പോലീസുകാരാണെങ്കിൽ നമ്മുടെ ഹീറോ കാലങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട എല്ലാ ബോഡിയും ഓരോന്നായിട്ട് തോണ്ടിയെടുക്കാവും. അതിനൊപ്പം തന്നെ റീസെന്റ് ആയിട്ട് കൊന്ന ചില പെണ്ണുങ്ങളുടെ ബോഡിയും കിട്ടും. അതേസമയത്ത് ഇവിടെ ഹീറോ മറവി എന്നെ രക്ഷപ്പെടുത്തിയില്ല, യുൻഹി എന്റെ മോളല്ല, ഇനിയും ഞാൻ ജീവിച്ച ഒരുപാട് പേരെ ഞാൻ അറിയാതെ തന്നെ കൊന്നുള്ളയും, എന്റെ സമയം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവൻ വിഷം സിറിഞ്ചിലാക്കി കഴുത്തി കുത്തി മരിക്കാൻ നിൽക്കുമ്പോൾ ഹീറോന്റെ റെക്കോർഡറിൽ ഹീറോന്റെ മോള് അവൻ കേൾക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കും. അതിൽ അപ്പൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മിൻതാജുവിനെ കല്യാണം കഴിക്കുന്നില്ല, അച്ഛന്റെ കൂടെ തന്നെ എല്ലാ കാലവും ഞാൻ ജീവിച്ചോളാം, എനിക്കതാണ് ഇഷ്ടം, അച്ഛൻ ഒരിക്കലും എന്നെ മറക്കില്ല, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ എപ്പോഴും അപ്പന്റെ കൂടെ തന്നെ ഇരിക്കാം, അപ്പം പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കും. അതിനൊപ്പം തന്നെ നമ്മുടെ മിൻ
ഉത്താജു. അവൻ ഹീറോനെ കെട്ടിവെച്ച് അവന്റെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസൊക്കെ മാറ്റുന്ന സമയം അതെല്ലാം സ്വപ്നമാണെന്നാണ് നമ്മുടെ ഹീറോ കരുതിയത്. പക്ഷെ അത് സത്യമായിരുന്നു. അന്നറിയാതെ കൈവിട്ട് അവന്റെ റെക്കോർഡർ ഓൺ ആയിരുന്നു. സോ ആ സമയത്ത് സംഭവിച്ച ആ മിൻതാജു പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. അതെല്ലാം റെക്കോർഡിലുണ്ടാവും. ഇവിടെ സലീം കുമാർ ആണെങ്കിൽ റീസെന്റ് ആയിട്ട് കൊന്ന പെണ്ണുങ്ങളുടെ ബോഡി അവിടുന്ന് കിട്ടി. സോ കില്ലർ നമ്മുടെ ഹീറോ തന്നെയാണെന്ന് മനസ്സിലാക്കി ഹീറോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പോലീസുകാരെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞോളും. അങ്ങനെ രണ്ട് പോലീസുകാർ നമ്മുടെ ഹീറോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വരും. ഹീറോനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും തന്തയായാലും പഴയ കാര്യങ്ങളൊന്നും നമ്മളാൾ മറന്നിട്ടില്ല. രണ്ട് പോലീസുകാരെയും പിടിച്ച് അടിച്ചിട്ട് ഹീറോ അവരെ ഇന്ന് ഗണ്ണെടുത്ത് തിരിച്ചോടി വന്ന് അവന്റെ കാർ എടുക്കാൻ നിൽക്കും. അപ്പോഴാണ് മോള് അവസാനമായിട്ട് ഏത് വണ്ടിയിലാണ് കയറ്റി വിട്ടതെന്ന് അവൻ ആലോചിച്ച് നോക്കുക. അതൊരു ടാക്സിയാണ്. അവൻ ടാക്സി വിളിച്ചിരുന്നു, അതിന്റെ നമ്പർ മറന്നുപോയി. വീണ്ടും വീണ്ടും ആലോചിച്ച് അവൻ നമ്പർ കണ്ടുപിടിക്കും, 8588. ആ നമ്പർ ആണെങ്കിൽ മിൻതാജുവിന്റെ കാറിന്റെ നമ്പറാണ്. സോ ആ കില്ലറുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മുടെ ഹീറോ മോളെ കയറ്റിവിട്ടത്. അതൊരു ടാക്സിയാന്ന് വിചാരിച്ച് അവന്റെ ചേച്ചി ആ വണ്ടിക്കകത്തുണ്ടെന്ന് അവൻ സങ്കല്പിച്ച് മോളെ കാറിനകത്ത് കയറ്റി വിടുകയായിരുന്നു. കട്ട് ചെയ്ത നമ്മുടെ സലീം കുമാറിന് ഒരു കോള് വരും. ഹീറോ ഹീറോ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ കേക്ക്, ഇത് മിൻതാജുവിന്റെ വോയിസ് ആന്ന് പറഞ്ഞ് ഇവൻ റെക്കോർഡറിലെ വോയിസ് പ്ലേ ചെയ്യും. സോ അതിനകത്ത് നമ്മുടെ കില്ലർ പോലീസ് ഞാൻ നിന്റെ മോളെ കൊല്ലും, അല്ലെങ്കിൽ എന്റെ പേരിലുള്ള കേസ് നീ വാപ്പസ് വാങ്ങിക്കണം എന്നുള്ള വോയിസ് ഉണ്ടാവും. അത് നമ്മുടെ സലീം കുമാർ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വില്ലൻ പുറകെ വന്നവനെ വിളിക്കുക. സലീം കുമാർ പേടിച്ചിട്ട് ആ ഓക്കെ ഓക്കെ, നീ ഫുഡ് റെഡിയാക്കി വെക്കി, തുണിയൊന്നും കഴുകണ്ട, ഞാൻ വന്ന് റെഡിയാക്കാന്ന് പറഞ്ഞ് ഭാര്യയോട് സംസാരിക്കുന്ന പോലെ മാറ്റി സംസാരിക്കും. അപ്പൊ വില്ലനാണെങ്കിൽ ഇവിടുത്തെ പണി കഴിഞ്ഞില്ലേ, ഞാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞ് അവന്റെ കാർ എടുത്തോണ്ട് എങ്ങോട്ടോ പോവും. നമ്മുടെ സലീം കുമാർ അവനെ ഫോളോ ചെയ്ത് തന്നെ പോവും. എന്നിട്ട് നമ്മുടെ ഹീറോനെ വിളിച്ച് ഞാൻ അവനെ ഫോളോ ചെയ്ത് പോവാണ്, നിന്റെ മോൾ എന്തായാലും അവന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവും, നീ പേടിക്കണ്ട, ഞാൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് നമ്മുടെ സലീം കുമാർ അവനെ ഫോളോ ചെയ്ത് ഈ വില്ലന്റെ പഴയ വീട്ടിലേക്ക് വരും. അവിടെ വീടിനകത്ത് കയറിയ നമ്മുടെ വില്ലനാണെങ്കിൽ ഹീറോന്റെ മോളെ കണ്ട് നിന്റെ അച്ഛനാണ് ആ സൈക്കോ കില്ലർ, 17 വർഷം മുന്നേ നിന്റെ അമ്മേനെ കൊന്നതും നിന്റെ അച്ഛൻ തന്നെയാണ്, ഇനി അച്ഛനെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇതൊക്കെ സലീം കുമാർ ഒളിച്ചിരുന്ന് കേട്ട് ആ വീടിന്റെ സ്റ്റോർ റൂമിൽ വന്ന് മിൻതാജുവിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ മോള്, സോ കൺഫേം ആയി അവൻ തന്നെയാണ് എന്റെ കാമുകിനെ കൊന്നത്, ഞാൻ അവനെ പിടിക്കും, എന്റെ കൈകൊണ്ടനെ കൊല്ലും, ഇതാണ് ഞാൻ ആ സിഗരറ്റ് വലിക്കേണ്ട സമയം എന്നും പറഞ്ഞ് അവന്റെ കാമുകി അവസാനമായിട്ട് കൊടുത്ത സിഗരറ്റ് എടുത്ത് ഇവൻ കത്തിച്ചോണ്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് നമ്മുടെ മിൻതാജു സലീം കുമാറിന്റെ കഴുത്തി കയറിട്ട് മുറുക്കി അവനെ കൊന്നോളെ. എന്നിട്ട് ആ ഫോൺ എടുത്ത് ഇടക്കിളവ സമയം വൈകിട്ടില്ല, ഈ ഭാഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട, തിരിച്ചു പോയിക്കോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ നീ അവിടെ തന്നെ നിൽക്കട, നീ ഇന്നും ഇന്നലെയും തുടങ്ങിയവനല്ലേ, പക്ഷെ ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് തുടങ്ങിയതാടാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. വില്ലൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടി അവള് പേടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങും. വില്ലൻ പുറകെ തന്നെ അവൻ ഓടി വന്ന അവളുടെ മുടി പിടിച്ച് ഒരു മരത്തി വലിച്ചടിക്കും. കട്ട് ചെയ്ത നമ്മുടെ ഹീറോ അവന്റെ റെക്കോർഡറിൽ കിംബെങ്സു നീ ഒരു കില്ലറാണ്, നിനക്ക് അൽഷിമേഴ്സ് ഉണ്ട്, നീ ഇപ്പൊ പിടിക്കാൻ പോകുന്നത് മിൻതാജു എന്ന് പറഞ്ഞ ഒരാളെയാണ്, അവനും ഒരു സീരിയൽ കില്ലറാണ്. പിന്നീട് അവൻ എന്താ സംസാരിച്ചെന്നുള്ളത് കാണിക്കില്ല. കട്ട് ചെയ്ത നമ്മുടെ വില്ലൻ അവൻ തലേന്ന് ഒരു പീസ് എടുത്ത് മാറ്റും. സോ അത്രയും ഭാഗം അവന്റെ പൊളിഞ്ഞ് ആരോ ഇഷ്ടി വെച്ചിടിച്ച പോലെ അകത്തേക്കാണ്. ഇനിയാണ് ഇവൻ എന്തുകൊണ്ടാണ് സീരിയൽ കില്ലർ ആയെന്നുള്ള കാര്യം അവൻ തന്നെ പറയുക. വില്ലന്റെ ചെറുപ്പകാലത്ത് അവന്റെ അമ്മേനെ അച്ഛൻ ടോർച്ചർ ചെയ്ത് വസ്ത്രമില്ലാതെ വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കാൻ നോക്കിയപ്പോ വില്ലൻ ഒരു കത്തിയെടുത്ത് അവന്റെ അച്ഛനെ കുത്താൻ പോയി. പക്ഷെ അവന്റെ തലയ്ക്കൊരടി കിട്ടി. അതാരാ ചെയ്തതെന്ന് അവൻ ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് അറിഞ്ഞത് അത് അവന്റെ സ്വന്തം അമ്മേനെയായിരുന്നു. അന്ന് മുതൽ അവന് പെണ്ണുങ്ങളോട് വെറുപ്പാണ്. അതുകൊണ്ട് ഓരോരോ പെണ്ണുങ്ങളായിട്ട് അവൻ തേടിപ്പിടിച്ച് കൊന്നോണ്ട് വരികയായിരുന്നു. പക്ഷേ ഈ തവണ നിന്റെ അച്ഛൻ ചെയ്ത തെറ്റാണ്, നിന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിന്റെ അപ്പൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്തേ മതിയാവൂ എന്നും പറഞ്ഞ് ഇവൻ വീട്ടിന്റെ പുറത്ത് വന്ന് അവന്റെ കാറിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോന്റെ ജിപ്സി പറന്നു വന്ന അവന്റെ കാറിനൊരു ഒറ്റടി, രണ്ട് കാറും കൂടി ഒരു കൂര ഇടിച്ചു പൊളിച്ചു നിൽക്കും. ഹീറോ മെല്ലെ പുറത്തു വന്ന് ആ വീടിനകത്തേക്ക് കയറി വരും. എന്നിട്ട് മോളുടെ പേരും വിളിച്ച് ചുറ്റും നോക്കി നടക്കുമ്പോൾ ഒരു റൂമിൽ നിന്ന് അവളുടെ തുണി കിട്ടും. ആ തുണിയെടുത്ത് വീണ്ടും അവളുടെ പേര് വിളിച്ച് ആ വീടിന് ചുറ്റും നടക്കും. അപ്പൊ മോളാണെങ്കിൽ ഒരു കർട്ടന്റെ പുറകിൽ കയ്യും കാലും കെട്ടി വായലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ബോധം കെട്ട് കിടക്കായിരിക്കും. ഹീറോ അത് കണ്ട അടുത്ത നിമിഷം അവന്റെ മൈൻഡിൽ എന്തോ സംഭവിച്ച് ഇത്രയും നേരം ഉണ്ടായ എല്ലാ കാര്യങ്ങളും അവൻ മറന്നുപോകും. അപ്പോഴാണ് വില്ലൻ അങ്ങോട്ട് കയറി വരിക. ഹീറോ പെട്ടെന്ന് ഐ എം സോറി, ഞാനിതിപ്പോ എവിടെയാ, എനിക്ക് വീട്ടിൽ പോകണം, എന്താ സംഭവിച്ചെന്ന് അറിയില്ല, എന്നോട് ക്ഷമിക്കും, ഞാൻ സ്ഥലം മാറി വന്നാന്ന് പറഞ്ഞ് ഹീറോ സോറി പറയുമ്പോൾ വില്ലൻ ചിരിക്കും, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തായാലും നല്ല നേരം പോക്കാന്ന് പറഞ്ഞ് അവൻ ഹീറോനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ചെയ്ത് തെറ്റായി പോയി, എന്റെ വീട്ടിലേക്ക് അങ്ങനെ കയറി വരാൻ പാടില്ലായിരുന്നു, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കൊരു അവസരം ഞാൻ തരാം, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് ഞാൻ കാണാതെ മറിഞ്ഞിരിക്കുകയാണ്, അവൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ. അപ്പൊ ഹീറോ മെല്ലെ അവൾ മറിഞ്ഞിരിക്കുന്ന കർട്ടനിലേക്ക് നോക്കും. എന്നിട്ട് ശരിക്കും അവൾ എവിടെയാന്ന് കൈ നീട്ടി കാണിച്ചു കൊടുക്കും. ഭയങ്കര അവസ്ഥയാണത്. വില്ലൻ ചിരിച്ചിട്ട് ഹീറോന്റെ കയ്യിൽ നിന്ന് ആ തുണിയും വാങ്ങിച്ച് അവന്റെ കഴുത്തിൽ തന്നെ ഇട്ട് മുറുക്കാൻ തുടങ്ങും. എന്നിട്ട് ഹീറോയിനോട് നീ പേടിക്കണ്ട, അടുത്തത് നിന്നെ ഞാൻ കൊല്ലും, ഒരു കില്ലറുടെ മോളായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണ്, ഇവനെ തീർത്തിട്ട് ഞാൻ വരാന്ന് പറയുമ്പോൾ നമ്മുടെ പെണ്ണ് അവളുടെ വായല ടേപ്പ് മാറ്റിയ അപ്പാ എന്ന് വിളിക്കും. അപ്പോഴാണ് ഹീറോയ്ക്ക് അതവന്റെ മോളാന്ന് മനസ്സിലാവുക. ഹീറോ പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് അവന്റെ നേരെ പൊട്ടിക്കും. പക്ഷെ അവൻ ആ വെടി കൊള്ളില്ല, എന്നാലും പുകയും തീയും കൊണ്ട് അവൻ ഹീറോന്റെ പിടുത്തമിടും. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ഹീറോ ലേശം തന്തയായതുകൊണ്ട് അവൻ വലിച്ചിട്ടടിയും. അവസാനം കഴുത്തെ മുറുക്കി കൊല്ലാൻ നിൽക്കുമ്പോൾ നമ്മുടെ പെണ്ണ് അവളുടെ കെട്ടുവഴിച്ച് ഒരു ബോർഡ് കൊണ്ടുവന്ന് വില്ലന്റെ തല അടിച്ച് പൊട്ടിക്കാൻ നോക്കും. അവ മാറുമ്പോൾ ഇവള് കഴുത്തിന് കയറി പിടിക്കും. പക്ഷെ വില്ലൻ അവളെ വലിച്ചിട്ടടിയും. അത് കഴിഞ്ഞ് ഹീറോയും വില്ലനും വീണ്ടും അടി.
ഹീറോന്റെ തലയ്ക്ക് ഒരു അടിയും കൊടുത്ത് വില്ലൻ സൈഡാക്കിയിട്ട് ഇനി നീ കാണ് നിന്റെ മോള് മരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ലിക്കർ ബോട്ടിലെടുത്ത് അവളുടെ തലയടിച്ച് പൊളിക്കാൻ പോകും. ഹീറോ പുറകെ പോയി അവന്റെ കാലി വലിച്ചു പിടിക്കും. അവനൊരു ഒറ്റ അടി, ആ അടിയിൽ നമ്മുടെ ആള് സൈഡാവും. എന്നാലും വിടില്ല, മരണം വരെ വിടില്ല അവൻ. വില്ലന്റെ കാലി പിടിച്ച് വലിച്ച് അവനെ പൊക്കിയെടുത്ത് അടിച്ച് അവന്റെ മേത്ത് കയറിയിരിക്കുമ്പോ വില്ലൻ അവന്റെ കയ്യിലെ പൊട്ടിയെ കുപ്പിച്ചില്ല് ഹീറോന്റെ പള്ളെ കുത്തിക്കേറ്റും. ഹീറോ എല്ലാരെയും കൊല്ലുക, അവരെ കഴുത്തി പിടിച്ച് ഞെരിച്ചാണ്. അവന്റെ കൈകൾക്ക് മാത്രം അത്രയും ശക്തി ഉണ്ടാവും. അവൻ സൈക്കോന്റെ കഴുത്തി പിടിച്ച് ഞെരിച്ച് ആ കുത്തിയെ കുപ്പിച്ചില് ഊരിയെടുത്ത് വില്ലന്റെ നെഞ്ചത്ത് കുത്തി 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 അവനെ കൊല്ലും. അത് കഴിയുമ്പോ മോളാണെങ്കിൽ പേടിച്ചിട്ട് അപ്പൻ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു, അപ്പനാണല്ലേ അമ്മേനെ കൊന്നത്, എന്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് പേടിയാണ് എന്നും പറഞ്ഞ് കരയും. അതിന് ഹീറോ ആണെങ്കിൽ അതെ, ഞാൻ സീരിയൽ കില്ലർ ആണ്, ആയിരുന്നു, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം മരിക്കേണ്ടവരായിരുന്നു, അവരെ ഞാൻ കൊന്നു, കാരണം ഞാനൊരു കൊലപാതകയുടെ മോനാണ്. പക്ഷെ നീ അങ്ങനെയല്ല, എന്റെ ഒരു സിംഗിൾ ഡ്രോപ്പ് രക്തം പോലും നിന്റെ ശരീരത്തില്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, നീ എന്റെ മോളല്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ കരയാൻ തുടങ്ങും. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പോലീസുകാർ നമ്മുടെ ഹീറോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒപ്പം വില്ലന്റെ ബോഡിയും കട്ട് ചെയ്ത ഹീറോ ഒരു ഹോസ്പിറ്റലിൽ. അവന്റെ വക്കീലാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും നമ്മുടെ ഹീറോയ്ക്ക് ബോധം ഉണ്ടാവില്ല, അവനെല്ലാം മറന്നു മറന്നു വരികയാണ്. ആ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയും പെണ്ണ് അവൾ അച്ഛൻ റെക്കോർഡ് ചെയ്ത അവസാനത്തെ റെക്കോർഡ് കേൾക്കും. അതില് മിൻതേച്ചു അവനൊരു സീരിയൽ കില്ലറാണ്, നീ ചെയ്യാനുള്ള അവസാനത്തെ ജോലി അവനെ കൊല്ലുക എന്നുള്ളതാണ്, കാരണം യുൻഹി നിന്റെ മോളാണ്, നിന്റെ സ്വന്തം മോള്, അവള് ഡേഞ്ചറിലാണ്, അവളെ രക്ഷപ്പെടുത്തണം. അതായിരിക്കും അവൻ അവസാനമായിട്ട് ആ റെക്കോർഡറിൽ സേവ് ചെയ്ത സംഭവം. അത് കഴിയുമ്പോൾ ആശുപത്രിയിലെ ഹീറോ, അവൻ രോഗിയായതുകൊണ്ട് ഇവർ ജയിലിലൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല, ഹീറോ ആണെങ്കിൽ മുടിവെട്ടാൻ ആരെ കൊണ്ട് സമ്മതിക്കില്ല. അപ്പോഴാണ് മോള് വരിക. മോള് മാത്രം അവന് ഓർമ്മയുണ്ടാവും, പക്ഷെ അത് മോളായിട്ടല്ല അവൻ ഓർക്കുക, അവന്റെ ചേച്ചിയായിട്ടാണ് ഓർക്കുക. അങ്ങനെ മോള് വന്ന് അപ്പന്റെ മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള വെള്ള ഷൂ അവൻ ഇട്ടുകൊടുക്കും. അതോടുകൂടി പടം അവസാനിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഒരു സീനും കൂടിയുണ്ട്. ഹീറോ ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ മറക്കുന്നതിന് മുന്നേ ഞാൻ മരിക്കാന്ന് പറഞ്ഞ് വീണ്ടും വിഷമെടുത്ത് കുത്തിവെക്കാൻ നിൽക്കുമ്പോൾ മിൻതാച്ചു ആ പേര് മാത്രം അവന് ഓർമ്മയുണ്ടാവും. സോ ആ പേര് വെച്ച് അവൻ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ്, അവന്റെ കഥ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹീറോ ആ ടണൽ വഴി ഏതോ ഒരു കാട്ടി വന്ന് നിൽക്കുക. ആ സീനാണ് ഈ പടത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്. മിൻതാച്ചു ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് ഹീറോന്റെ വോയിസ് ഓവർ കേൾക്കുമ്പോൾ അവിടെ വെച്ച് മെമയർ ഓഫ് എ മർഡറർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ് എങ്ങനെയുണ്ട്? എന്തായാലും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എന്റെ ധാരണ. നല്ലൊരു എക്സ്പീരിയൻസ് ആയി എന്ന് കരുതട്ടെ. ഇടയ്ക്ക് കഥ തിരിഞ്ഞു പോയപ്പോ ഞാനും കരുതി എടോ നമ്മളെ മണ്ടനാക്കി, ഹീറോ തന്നെയായിരുന്നു വില്ലെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോ പെട്ടെന്ന് വീണ്ടും കഥ തിരിഞ്ഞു. അതെന്തായാലും ഇഷ്ടമായി. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അതുക്കും മേലെ റൊബ മുഖ്യമാണ് ഒരു കാര്യം, ക്യാഷ് കരോ. ക്യാഷ് കരോന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഥ 25 കഥ 25 എന്നുള്ള പ്രൊമോ കോഡ് കൊടുക്കുകയാണെങ്കിൽ 25 രൂപ നിങ്ങളുടെ ഏർണിംഗ്സ് അക്കൗണ്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് ഒരു ട്രാൻസാക്ഷൻ ആമസോൺ, സ്വിഗ്ഗി, ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഒരു ട്രാൻസാക്ഷൻ നടത്തുക, ക്യാൻസൽ ആക്കരുത്. നിങ്ങൾക്ക് വേണ്ടുന്ന ട്രാൻസാക്ഷൻ മാത്രം നടത്തിയാൽ മതി. ഒരു അടിപൊളി ഗിവ് അവേ കൂടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആരും ഈ ഒരു അവസരം മിസ്സാക്കരുത്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, ചെക്ക് ഇറ്റ്. പുതിയ കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി വമ്പൻ പടാമ സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.